Hi friends, Mr. Ratna Pudhi Revdeel Ekkil Lerukku Swagatham, Nya Vishnudas. Nath Vedeel Nya Thirikindu, Rattipoli App Vaitanu. Cryptocurrency Trading Narata Metti Uri Indian App. Cryptocurrency Inna Arayimu Namukka Adhi Ormu Verindu Bitcoin Anu. Bitcoin Inna Arayindu Etto Adhitha Cryptocurrency Anu. ഇപ്പൊ ഏറ്റവും വില കൂടിയ ക്രിപ്റ്റോകറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ 16,22,797 രൂപയാണ്. അപ്പൊ ഇത് ഞാൻ ബിറ്റ്കോയിൻ കേൾക്കുന്നത് ഒരു 5 വർഷം മുമ്പാണ്. അപ്പൊ ഏകദേശം ഒരു 10,30,000-40,000 രൂപയാണ് ബിറ്റ്കോയിന്റെ വില. അതിപ്പോ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് വളർന്ന് ഏകദേശം 16 ലക്ഷം വരെയാണ് ഇന്നത്തെ റേറ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ക്രിപ്റ്റോകറൻസി എന്ന് സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ മണിയാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സ്റ്റോർ ചെയ്തേക്കുന്ന കുറച്ച് ഡിജിറ്റലായിട്ടുള്ള വാല്യൂസിനെയാണ് ക്രിപ്റ്റോകറൻസി എന്ന് പറയുന്നത്. അതിപ്പോ ബിറ്റ്കോയിൻ മാത്രമല്ല, 100-ലധികം ക്രിപ്റ്റോകറൻസികൾ ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അതിൽ എത്തേറിയം ഉണ്ട്, റിപ്പിൾ ഉണ്ട്, ലൈറ്റ് കോയിൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ 100-ലധികം ക്രിപ്റ്റോകറൻസി ഉണ്ട്. അപ്പൊ ആ 100-ലധികം ക്രിപ്റ്റോകറൻസി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ബിറ്റ്കോയിനും ഇതായി പറഞ്ഞ ഏതൊരു ക്രിപ്റ്റോകറൻസി നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. ക്രിപ്റ്റോകറൻസിയിലൂടെ ഒരുപാട് പേര് നല്ല പൈസ ഉണ്ടാക്കി, അതേപോലെ തന്നെ നല്ല പൈസയും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സമയത്തിനനുസരിച്ച് നമ്മൾ വാങ്ങുകയും വെക്കുകയും ചെയ്യുന്നതിലാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്നവരുണ്ട് ക്രിപ്റ്റോകറൻസി വാങ്ങിയിട്ട് വലിയ വിലയ്ക്ക് വിട്ടവർ. അതായത് ഇതിന് മുമ്പത്തെ എൻ്റെ ഓഫീസിലെ മാനേജർ ക്രിപ്റ്റോകറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആൾ പൈസ പോയിട്ടുണ്ട് വില കൂടിയപ്പോൾ വാങ്ങിയിട്ട്, പിന്നെ വില കുറഞ്ഞു പോയി, ഇപ്പോൾ വീണ്ടും വില കൂടി. പക്ഷേ ആൾ വില കുറഞ്ഞപ്പോൾ ഇതായിട്ട് വിറ്റു. പിന്നെ അതല്ലാതെ വേറൊരു ഫ്രണ്ട് ഇതേപോലെ ചെറിയ വിലയ്ക്ക് ക്രിപ്റ്റോകറൻസി വാങ്ങിയിട്ട്, അതായത് ബിറ്റ്കോയിൻ വാങ്ങിയിട്ട് വലിയ വിലയ്ക്ക് വിറ്റവരുണ്ട്. കുറച്ചു കാലം മുന്നേ വരെ ഇന്ത്യയിൽ ക്രിപ്റ്റോകറൻസി വാങ്ങുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതൊക്കെ ബാൻഡായിരുന്നു, ഇല്ലീഗലായിരുന്നു. അപ്പോൾ മാർച്ച് 2020 RBI ഈ ക്രിപ്റ്റോകറൻസിക്ക് ഇന്ത്യയിൽ റെഗുലേഷൻസ് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും സെല് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു നല്ല വിശ്വസ്തമായ ഒരു പ്ലാറ്റ്ഫോമിനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആപ്പ് ഏതാണെന്നുള്ളതും എങ്ങനെയാണ് ക്രിപ്റ്റോകറൻസി വാങ്ങുന്നതും വിൽക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആപ്പിൻ്റെ പേര് കോയിൻസ്വിച്ച് കുബർ എന്നാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിപ്റ്റോകറൻസി ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 50 രൂപ ബിറ്റ്കോയിൻ നിങ്ങൾക്ക് ആ വാലറ്റിൽ കിട്ടുന്നതാണ്. പക്ഷേ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത പാടെ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. ഫോൺ നമ്പർ കൊടുത്ത് OTP വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക. ആ പിൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ലോഗിൻ ചെയ്ത പാടെ നമ്മൾ ഇവരുടെ ഹോം സ്ക്രീനിൽ പോകും. ഹോം സ്ക്രീനിൽ കയറുമ്പോൾ മുകളിൽ തന്നെ കാണാം പോർട്ട്ഫോളിയോ വെർത്ത് 51 rupees. അതായത് എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് കയറിയതുകൊണ്ട് നിങ്ങൾക്ക് 51 രൂപ ബിറ്റ്കോയിൻ ഓൾറെഡി കിടപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് പോപ്പുലർ കറൻസീസ് ആണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോകറൻസിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ആണ് ഏറ്റവും വലുത്, 17 ലക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 16,22,000 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 17 ലക്ഷം രൂപയായി. പിന്നെ ഇതേറിയം ഉണ്ട്, ട്രോൺ ഉണ്ട്, റിപ്പിൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബിറ്റ്കോയിൻസ്. ഇതിൽ 100-ലധികം ബിറ്റ്കോയിൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അതേപോലെ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഗെയിനേഴ്സ്, ഏറ്റവും ചേഞ്ചസ് വന്ന ക്രിപ്റ്റോകറൻസി ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ ക്രിപ്റ്റോകറൻസി ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ക്രിപ്റ്റോകറൻസീസിൻ്റെ വാലറ്റ് പോലെയാണ് കാണിക്കുന്നത്. നമ്മൾ എത്ര ബിറ്റ്കോയിൻ ഉണ്ട്, എത്ര എത്തേറിയം ഉണ്ട്, എത്ര നമ്മുടെ വാലറ്റിലുണ്ട് ഇന്ത്യൻ റുപ്പി ആയിട്ട്, അതൊക്കെ കാണിക്കുന്നതാണ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഞാൻ 51 രൂപയിൽ ആഡായി. ഇതിപ്പോൾ മാറിയിട്ട് 51 രൂപ 26 വയസ്സായി. പെട്ടെന്ന് തന്നെ 0.07% കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മാർക്കറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ക്രിപ്റ്റോകറൻസി നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടമുള്ള നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ് നോട്ട് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. KYC ചെയ്യാനായിട്ട് യൂസർ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ, ബേസിക് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID കൊടുത്ത് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഇത് കൊടുത്താൽ ബേസിക് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ കാണിക്കുള്ളൂ. പാനിൻ്റെ നമ്പറും ഫോട്ടോ കൊടുത്ത് അയച്ചു കൊടുക്കണം. അതിനുശേഷം ID വെരിഫിക്കേഷനാണ്. ID വെരിഫിക്കേഷനിൽ നിങ്ങൾക്ക് ആധാറ്, വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടൊരു സെൽഫി എടുക്കാൻ പറയും നിങ്ങളുടെ ഫേസിൻ്റെ. അത് നിങ്ങളെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വെരിഫിക്കേഷൻ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ KYC ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിലോ സെല് ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ആ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ കിട്ടിയ നിങ്ങൾക്ക് 51 രൂപ വിഡ്രോ ചെയ്യണമെങ്കിലും നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യണം. അതായത് ആ 51 രൂപയ്ക്കുള്ള ബിറ്റ്കോയിൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ ബിറ്റ്കോയിൻ വിറ്റ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസിൽ പോയിട്ടാണ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ വിഡ്രോ ചെയ്യണത് ആ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ അത് KYC ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വാങ്ങിയതോ വിറ്റതോ ആയിട്ടുള്ള ക്രിപ്റ്റോകറൻസിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം റിസീവ്ഡ് ബിറ്റ്കോയിൻ. അപ്പോൾ ഇത്ര രൂപയ്ക്കുള്ള ബിറ്റ്കോയിൻ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അതായത്
ഈ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ ബിറ്റ്കോയിൻ. അപ്പോൾ ഇതൊക്കെ വരുന്നത് പ്രൊഫൈൽ സെക്ഷനിലാണ്. പിന്നെ ഈ നടുവിലത്തെ ഗിഫ്റ്റിൻ്റെ ഐക്കണിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം. ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 50 രൂപ അവർക്കും കിട്ടും. ആ അവർ ഇൻവൈറ്റ് ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത 50 രൂപ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഇതൊക്കെ സ്ക്രാച്ച് കാർഡ് പോലെയാണ്. ഇപ്പോൾ ഗൂഗിൾ പേയിലെ സ്ക്രാച്ച് കാർഡിൽ അതേപോലെ തന്നെയാണ് അത് വരുന്നത്. ചില സമയത്ത് എക്സ്ട്രാ എമൗണ്ടും കിട്ടാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങുന്നത് നമുക്ക് നോക്കിയേക്കാം. ഇപ്പോൾ ഇത് വാലറ്റ് ലോക്ക്ഡ് ആണ്. അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ KYC ചെയ്താൽ മാത്രമേ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അൺലോക്ക് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇതിലേക്കാണ്, ബേസിക് KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ മെയിൻ മൊബൈൽ നമ്പറല്ല, വേറെ നമ്പറിൽ രജിസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് കാണിച്ചു തരാം. ഞാൻ ഒരു 8 മാസം മുന്നേ ആണ് ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയുന്നത്. 8 മാസം മുന്നേ ഒരു ചെറിയ എമൗണ്ട് ഇട്ട് നോക്കി. ആ എമൗണ്ട് ഇപ്പോൾ വലുതായിട്ടില്ല, വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ അത് ഏകദേശം ഇരട്ടിയോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 219 രൂപ ഉണ്ട്. ഇതെനിക്ക് ഏകദേശം ഞാൻ 85 രൂപ എന്തോ ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതിങ്ങനെ കൂടി കൂടി വന്നിട്ട് ഇത്രയായി. പിന്നെ ഒരു 50 രൂപ ഒരാളെ റെഫർ ചെയ്തപ്പോഴും കിട്ടിയതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡെപ്പോസിറ്റ് INR എന്നായിരിക്കും, ബൈ ബിറ്റ്കോയിൻ. അതായത് എൻ്റെ വാലറ്റ് ഓൾറെഡി KYC വെരിഫൈഡ് ആയി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് വരുന്നുണ്ട്. എനിക്ക് ഇനി ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബാങ്കിലേക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ബൈ ബിറ്റ്കോയിൻ എന്ന് കൊടുത്തിട്ട് നമ്മൾ 500 രൂപയുടെ ബിറ്റ്കോയിനാണ് മേടിക്കാൻ പോകുന്നത്. പ്രിവ്യൂ ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0.00229233 ബിറ്റ്കോയിനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് 500 രൂപയ്ക്ക്. ഇപ്പോൾ കറൻ്റ്ലി കോയിൻസ്വിച്ച് ഒരു ഫീയും നമ്മുടെ നിന്ന് എടുക്കുന്നില്ല. കാരണം ഒരു 15 ട്രാൻസാക്ഷൻ വരെ ഒരു ഫ്രീ ട്രാൻസാക്ഷനാണ് നടത്തുന്നത്. അപ്പോൾ 500 രൂപയ്ക്ക് നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങുകയാണ്. ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണെങ്കിൽ 500 രൂപ കുറവാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് INR. അപ്പോൾ ആദ്യം നമ്മൾ ഇവരുടെ വാലറ്റിലേക്കാണ് പൈസ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബിറ്റ്കോയിൻ ഇവരുടെ ത്രൂ വാങ്ങാൻ പറ്റും. അപ്പോൾ 500 രൂപയ്ക്കുള്ള വാങ്ങണം, ഡെപ്പോസിറ്റ് 500 കൊടുത്തു കഴിഞ്ഞാൽ. ഇത് തന്നെ അടുത്ത പേജ് വരുന്നത് UPI ബാങ്ക് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ബാങ്കിലേക്ക് നേരെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ UPI ഈ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. കറൻ്റ്ലി ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും ക്രിപ്റ്റോ കറൻസി മേടിക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല, അതാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാങ്കിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ബാങ്കിലേക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫ്രീ ആയിട്ട് കാശ് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺലൈൻ തന്നെ ബ്ലോക്കുക. അപ്പോൾ മാത്രമേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇതേപോലെയാണ് നിങ്ങൾ ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ക്രിപ്റ്റോ കറൻസി വാങ്ങേണ്ടത്. ഇപ്പോൾ വാങ്ങി ക്രിപ്റ്റോ കറൻസി നമുക്ക് സെല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോ പോവുക. പോർട്ട്ഫോളിയോ പോയിട്ട് ബിറ്റ്കോയിൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെല്ലെന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ബിറ്റ്കോയിൻ ഇതിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ എമൗണ്ട് മുകളിൽ എത്ര ബിറ്റ്കോയിൻ കയ്യിലിട്ടെന്ന് കാണിക്കുന്നുണ്ട്. മിനിമം 0.0005 ബിറ്റ്കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അത് എമൗണ്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് എന്ന് കാണിക്കും. ആ എമൗണ്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്തിട്ട് നമ്മുടെ വാലറ്റിലേക്ക് ആ പൈസ വരും. ആ പൈസ നമുക്ക് വേറെ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി വാങ്ങണേ വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതല്ലാതെ നമ്മൾക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് ബിറ്റ്കോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത്ര ബിറ്റ്കോയിൻ കയറി കാണിക്കുന്നുണ്ട്, ഒരാഴ്ച കൊണ്ടുള്ള വ്യത്യാസം, ഒരു മാസം കൊണ്ടുള്ള വ്യത്യാസം, ഒരു വർഷം കൊണ്ടുള്ള വ്യത്യാസം, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് തനിത്തനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാലം മുന്നേ വരെ ക്രിപ്റ്റോ കറൻസി വാങ്ങാന്ന് പറയുന്നത് ഇത്ര എളുപ്പമായിട്ടുള്ള ഒരു പണിയായിരുന്നില്ല, കുറച്ച് പാടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ഇല്ലീഗലായിരുന്നു. ഇപ്പോഴാണ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഇനി നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്യാം. നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇതൊക്കെ ഒരു ലക്കിൻ്റെ കളിയാണ്. ഇപ്പോൾ വില കുറയുമ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ അതിലും താഴെ പോവാം. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രേഡ് അനുസരിച്ചാണ്. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 51 രൂപയുടെ ബിറ്റ്കോയിൻ നിങ്ങളുടെ വാലറ്റിലേക്ക് KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഈ ഒരു ആപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എനേബിളാക്കി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഇതേപോലുള്ള ആപ്ലിക്കേഷൻ്റെ വീഡിയോസ്, റിവ്യൂ വീഡിയോസ്, അൺബോക്സിങ്ങിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.